ഫരീദാ ഒപ്റ്റിക് വടകര, ശോഭിക വെഡിങ്സ്, കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. കാലഹരണപ്പെട്ട വാറ്റ് നിയമത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം. ചൊവ്വാഴ്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിച്ചു. സമരം വടകര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പൂർണ്ണമായി. നികുതി ഉദ്യോഗസ്ഥരുടെ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. ജി എസ് ടി വരുന്നതിന് മുമ്പ് സമർപ്പിച്ച കണക്കുകളിൽ ലക്ഷങ്ങളുടെ കുടിശ്ശിക കാണിച്ച് ഉദ്യോഗസ്ഥന്മാർ നോട്ടീസ് അയച്ച് പീഡിപ്പിക്കുകയാണെന്നാണ് ആക്ഷേപം. ഇതിൽ പ്രതിഷേധിച്ചാണ് കടയടപ്പ് സമരം നടത്തിയത്. ലോകമെമ്പാടും വ്യാപാരമാന്ത്യം നടക്കുന്ന ഈ അവസരത്തിൽ എല്ലാ സർക്കാരുകളും ലോകരാഷ്ട്രങ്ങളിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും നമ്മൾ അയൽ സംസ്ഥാനമായ പോണ്ടിച്ചേരിയിലായാലും കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും സർക്കാരുകൾ പാവപ്പെട്ട വ്യാപാരികളെ എങ്ങനെ രക്ഷിക്കാം, ഏത് രീതിയിൽ ആ വ്യാപാരികളെ നിലനിർത്താം, ഇന്ത്യയിലെ കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ തരുന്ന വ്യാപാര മേഖലയെ പിടിച്ചു നിർത്താൻ ഓരോ സർക്കാരും ജനങ്ങളും സമൂഹവും പരമാവധി കിണഞ്ഞു ശ്രമിക്കുമ്പോൾ കേരളത്തിലെ വ്യാപാരികൾ വളരെ കേരളത്തിലെ സർക്കാർ വളരെ മോശമായ രീതിയിൽ വ്യാപാരികളെ പിഴിഞ്ഞ് ശവത്തിൽ കുത്തുന്ന രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നതാണ്. കാലഹരണപ്പെട്ട വാറ്റ് നിയമത്തിൻ്റെ പേരിൽ കച്ചവടക്കാർക്കെതിരെ ലക്ഷങ്ങളുടെ നോട്ടീസ് അയച്ചുകൊണ്ട് ഇന്ന് കച്ചവടക്കാരെ പീഡിപ്പിക്കുന്ന സമീപനമാണ് അധികാരികളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് കേരളത്തിൽ പല കച്ചവടക്കാരും ആത്മഹത്യയുടെ പക്കിലെത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ ഇന്ന് നടക്കുന്ന കടയടപ്പ് സമരം വളരെ വിജയമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. സമരം വടകരയിലും പരിസരത്തും പൂർണ്ണമായി. കടയടച്ച് പണിമുടക്കിയ വ്യാപാരികൾ കളക്ടറേറ്റ് മാർച്ച് നടത്തുകയുമുണ്ടായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നാട്ടുവാർത്താ ഡോട്ട് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഫരീദ ഒപ്റ്റിക് വടകര.